കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓൾട്ടോ കേട്ടനായിട്ടാണ്. നല്ല സ്റ്റോക്ക് കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. 2013 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. VXI നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാനില്ല. കാരണം ഒരു പൊടിക്ക് ഒരു സ്ക്രാച്ച് ഇല്ലാത്ത നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ടയർ കണ്ടീഷൻ നല്ല ഗ്രിപ്പുള്ള ടയേഴ്സാണ്. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി, എവിടെ നോക്കിയാൽ നമുക്ക് ക്വാളിറ്റി കിട്ടുന്ന ഒരു വാഹനങ്ങളാണ്. അപ്പോൾ ഇതൊരു ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഓൾട്ടോ കേട്ടനായിട്ടാണ്. 2013 മോഡൽ ഓൾട്ടോ കേട്ടനാണ്. നല്ല വൃത്തിയിലിരിക്കുന്ന വാഹനം ഉണ്ടോ. ബോഡി ക്വാളിറ്റിയാണ് വാഹനത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നല്ല വൃത്തി തന്നെ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. 4 ടയറും കണ്ടീഷൻ ടയേഴ്സാണ് കിടക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ വാഹനത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ രക്ഷിക്കാത്ത ക്വാളിറ്റി ഉണ്ടോ. ഇതൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. അതൊന്നും ചെയ്യാനില്ല. അതാണ് ഈ വാഹനത്തിൻ്റെ വേറെ ഹൈലൈറ്റ്. കണ്ടോ, ബോഡിയൊക്കെ നോക്കാം. ഞാൻ ചെയ്തേക്കുന്ന ഓൾട്ടോ ഏറ്റവും നല്ല ഓൾട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്ര നാൾ ചെയ്തതിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. ടോപ്പിയൊക്കെ നോക്കാം. നീറ്റായിട്ടെങ്കിൽ ടോപ്പി നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ സൈഡ് പോർഷനിലേക്ക് വരാം. വീലാർസും ടയർ കണ്ടീഷൻ നോക്കാം. വീലാർസൊക്കെ നല്ല നീറ്റായിട്ടെങ്കിൽ വീലാർസും കൂടെ കാണാൻ പറ്റും. അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന ബോണറ്റാണ്. ഡെൻഡോ പാച്ചോ കാര്യങ്ങളോ നമുക്ക് ബോണറ്റിൽ കിട്ടുന്നില്ല. വിൻഷീൽഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. നമുക്ക് ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനിലേക്ക് ഇവിടെ ലാമ്പ് നോക്കാം. ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. താഴേക്ക് ഫോഗ് ലാമ്പ്സ് ആയാലും നല്ല വൃത്തി തന്നിരിക്കുന്ന ഫോഗ് ലാമ്പ്സ് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഇവിടെയും ലാമ്പ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ്സ് വെക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ നോക്കണമെങ്കിൽ ഇവിടുത്തെ വീലാസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന വീലാസും കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽക്കപ്പ് നല്ല സ്റ്റാൻഡേർഡ് വീൽക്കപ്പാണ് കിടക്കുന്നത്. രണ്ട് ഡോറിലേക്കും വരാം. ഈ രണ്ട് ഡോറിലും ഇവിടെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഡോറിൽ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ നമുക്കിവിടെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡായാലും നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷൻ ആയാലും ഇവിടെ ഓക്കെയാണ്. നീറ്റായിട്ടിരിക്കുന്നു. താഴേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. നല്ല ഗ്രിപ്പ് കണ്ട് ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽക്കപ്പായാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന വീൽക്കപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് റൂഫിലേക്ക് പോകാം. റൂഫൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ സ്പോയിലേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. വിൻഷീൽഡ് നീറ്റായിട്ടിരിക്കുന്നു. താഴെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. VXI ബാഡ്ജി നമുക്ക് കിട്ടുന്നുണ്ട്. ബംബേഴ്സും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന ബംബേഴ്സും നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇവിടുത്തെ ടെയിൽ ലാമ്പൊക്കെ ഓക്കെയാണ്. നീറ്റായിട്ടിരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസും കൂടെ കാണാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് കണ്ട ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽക്കപ്പായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നത് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പവർ വിൻഡോസും ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സീറ്റ്സൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ്സ്, ഒന്നും പറയാനില്ല. പിന്നെ കിലോമീറ്റേഴ്സ് നോക്കാം. കിലോമീറ്റേഴ്സ് അറൗണ്ട് ഒരു 80,000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡ് നീറ്റായിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിന്നുള്ള റിയർ സീറ്റ്സ് നോക്കാം. റിയർ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാം. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കൂടെ കാണാം. അതേപോലെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന സീറ്റ്സും കൂടെ കാണാം. അതേപോലെ ലെഗ് റൂം നോക്കാം. ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാൻ ശേഷം എഞ്ചിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എഞ്ചിൻ റൂം. എഞ്ചിൻ റൂമാണ് ക്വാളിറ്റി. നോക്കി, എന്തെങ്കിലും രീതിയിലുള്ളൊരു ലീക്കേജ് ഉണ്ടോ നോക്കാം. കണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം അധികം പഴക്കം, ഇപ്പോൾ 2013 ആണെങ്കിലും നമുക്ക് ഒരു രീതിയിലൊരു പഴമ ഇവിടെ തോന്നിക്കില്ല. അത് വാഹനത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ഗുണമാണ്. കേട്ടോ, പൊടിക്കൊരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും കിട്ടത്തില്ല. സൂപ്പർ അല്ലേ. അതേപോലെ നമുക്ക് ലിഡിലേക്ക് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡാണ്. ഒരു രീതിയിലുള്ള ഡെൻറ്റോ കയറുവോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെയോ ഒരു ലിഡിലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ റൂം കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. ഇവിടെ പ്ലാറ്റ്ഫോം നോക്കാം.
പ്ലാറ്റ്ഫോം ഒക്കെ നല്ല നീറ്റ് അടിക്കുന്ന പ്ലാറ്റ്ഫോം കൂടെ കാണാം. ഇവിടെ സൺഷെയ്ഡ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടുത്തെ ബൂട്ട് നോക്കാം, നല്ല നീറ്റായി അടിക്കുന്ന ബൂട്ട് സ്പേസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കിക്കാം. ടയർ എന്തായാലും നമുക്ക് അവിടെ നിന്ന് കാണാം. ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതേപോലെ ലിഡിലേക്ക് നോക്കാം. ലിഡായാലും നല്ല നീറ്റായി അടിക്കുന്ന ലിഡാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലോവർ പോർഷൻ നമുക്ക് കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനം കണ്ടുകഴിഞ്ഞു. അങ്ങനെയുണ്ട് വണ്ടി, നല്ല കലക്കം വണ്ടിയാണ്, സൂപ്പറായിട്ട് ഉപയോഗിച്ച വാഹനമാണ്, സിംഗിൾ ഓണറാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോഡി ക്വാളിറ്റിയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ റൈഡ് ചെയ്യാനൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ട് തന്നെ ഓടിച്ചു നടക്കാൻ പറ്റാവുന്ന നല്ല ഡീസൻറ്റ് വണ്ടി. അപ്പോൾ ഇയർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 2013 VXI വാഹനമാണ്, കേട്ടനാണ്. ഓക്കെ, ഇനി നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനൊക്കെ ആകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് 235,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഈ ഒരു വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ഇവിടെ വരണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതേപോലെ തന്നെ ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്നാൽ മതി. എൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിളിക്കാം, സംസാരിക്കാം, മെസ്സേജ് അയക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.